ഹലോ വെരി വാം വെൽക്കം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം ബി സി എ ബി എസ് സി ഇലക്ട്രോണിക്സ് ബി എം എം സി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്നീ കുട്ടികളുടെ അഡീഷണൽ ലാംഗ്വേജ് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതിനോടൊപ്പം ഒരു ക്യുക്ക് റിവിഷനും കൂടിയാണിത് രണ്ട് ടെക്സ്റ്റാണ് നിങ്ങൾക്കുള്ളത് കഹാനി കലശും കാവ്യ ഗുൽഷനും കഹാനി കലശിൻ്റെ ക്യുക്ക് റിവിഷൻ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ് ലിങ്ക് ഇതിനോടൊപ്പം ചേർക്കുന്നു ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നമ്മൾ കാവ്യ ഗുൽഷൻ എന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് ഓ ഓക്കെ നമ്മൾ ഇനിയിപ്പം എക്സാംസ് ഇത്രയും അടുത്ത് വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ റിവിഷൻ പോകാമെന്ന് കരുതുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ദേ ഹാവ് അപ്ലോഡഡ് ഇറ്റ് അലോങ് വിത്ത് ദ സിലബസ് അപ്പം നിങ്ങളെ സിലബസിൻ്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി തന്നെ അപ്ലോഡ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പം നമുക്കൊരു അക്യൂക്ക് വ്യൂ എടുക്കാം വളരെ സംക്ഷിപ്തമായി ഇത് നമുക്ക് എങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം അതിൻ്റെ ഒരു മോഡൽ ഉള്ള സ്ഥിതിക്ക് നമുക്ക് അതിലൂടെ പോകുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഓക്കെ സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എച്ച് ഐ എൻ ടു എ സീറോ എയ്റ്റ് ത്രീ എക്സാം എഴുതുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കൺസേൺ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം പരീക്ഷ എഴുതാൻ സോ ദ പേപ്പർ ടൈറ്റിൽ ഈസ് പോയിട്രി ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ടു പോയിൻറ്റ് ഫൈവ് ആവേഴ്സിൻ്റെ പരീക്ഷയാണ് രണ്ടര മണിക്കൂർ എക്സാം മാക്സിമം മാർക്സ് യു ക്യാൻ സ്കോർ എയ്റ്റി ഇതിൽ പാർട്ട് എ പാർട്ട് എയിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസിലെ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ടു മാർക്സ് എന്നിരുന്നാലും നിങ്ങൾക്ക് പതിനഞ്ച് ക്വസ്റ്റ്യൻ ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾക്ക് മുപ്പത് മാർക്ക് കിട്ടില്ല കട്ട് ഓഫ് ഉണ്ട് ഒരു ക്യാപ്പിംഗ് ഉണ്ട് മാക്സിമം മാർക്സ് യു ക്യാൻ സ്കോർ ഇൻ പാർട്ട് എ ഈസ് ഉള്ളി ട്വൻറ്റി ഫൈവ് അതിനർത്ഥം ഒരു പതിമൂന്ന് ക്വസ്റ്റ്യൻ നേരെ ചൊവ്വ എഴുതിയാൽ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് മാർക്സ് കിട്ടും ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ടു മാർക്സ് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം കബീർദാസിനെ ബേസ് ചെയ്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ കബീർക്ക് ഗുരുഭക്തി എന്നതാണ് ഗുരുഭക്തി കബീർ ഗുരുഭക്തിക്ക് വളരെ പ്രശസ്തി നേടിയൊരു വ്യക്തിയായിരുന്നു പല ദോഹകളും അദ്ദേഹം ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് ഗുരുവിനെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് തന്ന അഞ്ച് ദോഹയിലും ഗുരുഭക്തിയെ സംബന്ധിച്ചു ഒരു ദോഹ പോലും ഇല്ല അവരെന്തുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഗുരുഭക്തി എന്ന് എഴുതിയെന്ന് മനസ്സിലായില്ല ഈ അഞ്ച് ദോഹയിലും ഗുരുഭക്തിയെ സംബന്ധിച്ചുള്ള ദോഹയല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എനിവേ കബീർദാസ് പഠിക്കുമ്പം ഇനി കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് കരുതിയായിരിക്കാം കബീർ ഗുരുവിനെ ഈശ്വരനേക്കാളും മഹനീയമായ ഒരു സ്ഥാനം നൽകിയൊരു വ്യക്തിയാണ് ഈശ്വരനും ഗുരുവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗുരുവിനെ വന്ദിക്കും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതാണ് കബീറിൻ്റെ ഗുരുഭക്തി വളരെയധികം ദോഹ അദ്ദേഹം ഗുരുവിനെ ബേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നോക്കിയാൽ അറിയാം നിങ്ങളുടെ ഈ അഞ്ച് ദോഹയും ഗുരുവിനെ ബേസ് ചെയ്തല്ല ഈ ആദ്യത്തെ ദോഹ ബുരാ ജോ ദേഖൻ മാച്ചല ബുരാ നമിലിയാ കോ ജ്യോതിൽ ഖോജ ആപ്ന മുത്സേ ബുരാൻ കോയ് അത് നമ്മുടെ ഒരു പൊതു സ്വഭാവം മറ്റുള്ളവരിൽ ദൂഷ്യം കണ്ടുപിടിക്കുന്ന ഒരാനന്ദം മറ്റുള്ളവരുടെ ഉള്ളിലെ ദൂഷ്യം കണ്ടുപിടിക്കുമ്പം കിട്ടുന്ന ഒരു ആനന്ദം നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് അതിനെ കളിയാക്കി കബീർദാസ് പറയാണ് ഞാൻ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചു പക്ഷേ എനിക്ക് ആരെയും കണ്ടെത്താനായില്ല പിന്നീട് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ നോക്കിയപ്പോഴാണ് എന്നോളം ദൂഷ്യം ഉള്ള വേറൊരു വ്യക്തിയും ഇല്ല എന്നുള്ളത് അപ്പം ഇത് ഗുരുഭക്തിയെ ബേസിയതല്ല സെക്കൻഡ് ദോഹ പോടി പടി ജഗ്മുവാ പണ്ഡിത് ഭയാന കോയി കോഖർ പ്രേം കാ പഠേ സു പണ്ഡിത് ഹോയി വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ചെന്നും പറഞ്ഞ് ആരും പണ്ഡിതനാവില്ല വലിയ വലിയ ഡിഗ്രി നേടിയെന്നും പറഞ്ഞ് ആരും പണ്ഡിതനാവില്ല ആ പ്രേമം ആ സ്നേഹം എന്ന ഒരു ധായി അക്ഷർ ഒരു രണ്ടര അക്ഷരം അതിൻ്റെ പൊരുൾ മനസ്സിലാവുന്നവനാണ് യഥാർത്ഥ പണ്ഡിതൻ ഇതിലും ഗുരുഭക്തിയില്ല ഹിന്ദു കഹേ മൊഹി രാം പിയാര തുർക്കഹേ രഹമാന ആപസ്മേ ദോ ലഡി മുവേ മരം നോവുജാന ഇത് ഹിന്ദു മുസ്ലിംസും ഹിന്ദുസും മുസ്ലിംസും രാമാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുകയും മുസ്ലിംസ് റഹീമാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുകയും എന്നിട്ട് ഇത് പറഞ്ഞ് രണ്ടുപേരും ഇതിനു വേണ്ടി അടിയിടുന്നു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ രാമിൻ്റെയും റഹീമിൻ്റെയും ഈശ്വരൻ്റെ യഥാർത്ഥ പൊരുൾ ആരും മനസ്സിലാക്കിയിട്ടില്ല ഹിന്ദുക്കളും മനസ്സിലാക്കിയിട്ടില്ല മുസൽമാനും മനസ്സിലാക്കിയിട്ടില്ല ഇതിലും ഗുരുഭക്തിയില്ല നെക്സ്റ്റ് ദോഹ നിങ്ങൾക്കുള്ളത് ഫോർത്ത് വൺ ബോലി എ കന്മോൾ ഹെ ജോകോയ് കന്മോൾ ഹെ ജാനി ഹിയേ തരാജു തോലി കെ തബ് മുഖ് ബാഹർ ആനി ഈ നമ്മൾ വാണി നമ്മുടെ ബോലി നമ്മുടെ മൊഴി മൊഴിയുടെ ഇമ്പോർട്ടൻസ് അറിയുന്നവൻ അളന്നിട്ടേ വാക്കുകൾ ഉപയോഗിക്കുള്ളൂ കാരണം അത് ത്രാസി വെച്ച് അളന്ന് കൊടുക്കുന്ന പോലെയാണ് അമൂല്യമാണ് വാണി എന്ന് പറയുന്നത് മൊഴി എന്ന് പറയുന്നത് വാക്കെന്ന് പറയുന്നത് വെറുതെ വായി തോന്നുന്നത് പറയാനുള്ളതല്ല ആരാണോ ആ പൊരു മനസ്സിലാക്കുന്നത് അയാൾ ഹൃദയമാകുന്ന ത്രാസിൽ അളന്നിട്ടേ വാക്കുകൾ വെളിയിലോട്ട് പുറപ്പെടുവിക്കുകയുള്ളൂ ഇതും ഗുരുഭക്തിനെ ബേസ് ചെയ്തല്ല ഫിഫ്ത്ത് വൺ നിന്ദക് നിയറെ രാഖിയെ കുട്ടി കുട്ടിയിച്ചവായ് ബിന പാനി സാബുൻ ബിനാ നിർമ്മൽ കരേ സുഭായ് നമ്മളെ നിന്ദിക്കുന്നവനെ നമ്മുടെ അടുത്ത് തന്നെ താമസിപ്പിക്കണം നമ്മുടെ കൂടെ തന്നെ കൊണ്ടു കണക്കണം കാരണം എന്താണ് സോപ്പും വെള്ളവും ഇല്ലാതെ തന്നെ നമ്മുടെ കുറവുകളൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത് നമ്മളെ നമുക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ കുറ്റങ്ങൾ പറയുന്ന ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തുക ചെയ്യുന്നത് ലേക്കിൻ കബീർദാസ് കേത്തെ ഹേ നിന്ദക്കോ നിയറെ രാഖിയെ നിന്ദക്കോ അപ്നെ പാസി റഖ്നാ ചായ അപ്പം ഈ ഫൈ ദോഹാസിലും എങ്ങും ഗുരുഭക്തി കാണാനില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മോഡൽ എക്സാമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കബീർക്ക് ഗുരുഭക്തിയാണ് സോ ഗുരുഭക്തി ഞാൻ നേരത്തെ പറഞ്ഞ അഥവാ ഇങ്ങനെ വരുവാണെങ്കിൽ ഗുരുവിന് വളരെയധികം സ്ഥാനം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ദോഹകൾ എഴുതിയിട്ടുണ്ട് കബീർദാസ് ഗുരുവിനെ ഈശ്വരനേക്കാളും ശ്രേഷ്ഠനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കബീർദാസ് ദാസ് ഇവൺ പാർട്ട് ബിയിലും നമുക്ക് ശ്രദ്ധിച്ചാലറിയാം ട്വൻ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ കബീർ കി ഭക്തിനെ ബേസ് ചെയ്താണ് കബീർ കി ഭക്തി ഈ ദോഹകളെങ്ങും പറയുന്നില്ല കബീർ കി ഭക്തി ഒരു പ്രത്യേകതയുള്ളതാണ് കബീർ നിർഗുൺ ഭക്ത കവിയായിരുന്നു നിർഗുൺ ഭക്തെന്ന് പറയുമ്പം ഈശ്വരന് രൂപമില്ല നിറവില്ല മണമില്ല സ്ട്രക്ചർ ഒന്നുമില്ല ഈശ്വരനെല്ലായിടവും ഉണ്ട് തൂണലും തുരുമ്പിലും ഉണ്ട് അതാണ് അതായിരുന്നു കബീറിൻ്റെ ഭക്തി അതൊരു പ്രത്യേക തരത്തിലുള്ള മിസ്റ്റിസിസമാണ് എന്ന് പറയും അതിനെ രാമെന്നും അദ്ദേഹം വിളിച്ചിട്ടുണ്ട് റഹീം എന്നും വിളിച്ചിട്ടുണ്ട് എല്ലാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു പർട്ടിക്കുലർ പേരിൽ ഈശ്വരൻ ഒതുങ്ങുന്ന ഭക്തിയല്ലായിരുന്നു അതായിരുന്നു കബീറിൻ്റെ ഭക്തി അതിനെ എടുത്തു പറയുകയാണെങ്കിൽ അത് നിർഗുൺ ഭക്ത കവിയാണ് സെയിൻറ്റ് പോയറ്റാണ് അപ്പോൾ കബീറിൻ്റെ ഭക്തി ഇതൊരു ഫൈവ് മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ദറ്റ് മീൻസ് യു ഹാവ് ടു റൈറ്റ് എ ലോട്ട് അപ്പം അതും ഈ ദോഹകളിലൊന്നും കബീർ കി ഭക്തി പ്രതിപാദിക്കുന്നില്ല ഹോപ്പ് ഈ ക്വസ്റ്റ്യൻ വരില്ല എന്ന് ഈ ദോഹാസിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് വരേണ്ടത് എനിവേ ഈ പോയറ്റിൻ്റെ പിന്നീട് ഓർത്തിരിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റിൽ തേർട്ടീൻ നയൻറ്റി ജനിച്ചു ആക്ച്വലി അത് വിവാദമാണ് ഏതിൽ ഏത് ഇയറിൽ ജനിച്ചു എന്ന് ക്ലിയർ അല്ല എനിക്ക് ഫോർട്ടീൻ സെഞ്ച്വറി പോയറ്റാണ് കാശിയിലാണ് ജനിച്ചത് പിന്നെ അദ്ദേഹം പോയറ്റായിരുന്നു സമാജ് സുതാരക്കായിരുന്നു സോഷ്യൽ റിഫോമർ റിഫോമറായിരുന്നു സമാജ് മേ ഫെലി കുരുത്യോം കെ വിരുദ്ധ ആവാസുണ്ടായി സമൂഹത്തിൽ ആ കാലത്ത് നടന്ന അന്ധവിശ്വാസങ്ങളുടെ എതിരെയും പിന്നെ വേറെ അനാചാരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ എതിരെ വോയിസ് റേസ് ചെയ്ത ഒരു സോഷ്യൽ റിഫോമറും കൂടിയായിരുന്നു കബീർദാസ് ഭേദ്ഭാവകവും ഇട്ടായ അവനുണെ ഹിന്ദു മുസ്ലിമാൻ അത് വളരെയധികം തർക്കത്തിലുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഹിന്ദുസും മുസ്ലിംസും അതിൻ്റെ ആ ഒരു ഭേദ്ഭാവം മാറ്റാൻ ശ്രമിച്ച ഒരു റിഫോർമർ ഒരു കവിയാണ് കബീർദാസ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ രചനകൾ സാഖി സബദ് റമേനി ഈ മൂന്ന് പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം സ്വയം എഴുത്തുമെ അറിയാമയ്യാത്ത വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ സാധുക്കളുടെ കൂടെ നടന്ന് അവർ കേട്ട് കേട്ടാണ് ഇദ്ദേഹം ഒരു അറിവ് നേടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഷ സധുക്കടിയാണ് സധുക്കടി മീൻസ് സാധുവും കെ സാത് സാധുവളുടെ കൂടെ നടന്നു നടന്ന് കിട്ടുന്ന ഒരു ലാംഗ്വേജ് അല്ലേ അതിനെ പഞ്ചമേൽ ഖിച്ചഡി എന്ന് പറയുക എന്ന് വെച്ചാൽ നമ്മളൊരു അവിയൽ പരു പരുവെന്നൊക്കെ പറയുന്ന പോലെ അതിലെല്ലാം ഉണ്ട് അല്പം പഞ്ചാബി ഉണ്ട് അല്പം ഹിന്ദി ഉണ്ട് അല്പം അവധിയുണ്ട് ബ്രജ് ഉണ്ട് എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ കാരണം കാശി എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു റിലീജിയസ് പോയിൻ്റ് ഓഫ് പ്ലേസ് ആയിരുന്നു എല്ലാവരും വരുന്ന ഒരു സ്ഥലം പല ഭാഷ സംസാരിക്കുന്നവർ ഒത്തുകൂടുന്ന ഒരു സ്ഥലം സന്യാസിമാരെല്ലാം അപ്പോൾ അവരുടെ എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് കവിർദാസിനെ ലാംഗ്വേജ് എന്ന രൂപത്തിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി കപിദാസിനെ പറ്റി ഭക്തി എന്ന് ചോദിച്ചാൽ അത് നിർഗുൺ ഭക്തിയാണ് എന്നു വച്ചാൽ ഈശ്വരൻ എല്ലായിടവും ഉണ്ട് ഈശ്വർ സഭി ജഗാ ഹെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ല ഈശ്വരൻ ഈശ്വരന് നറവും മണവും രൂപവും ഒന്നും ഇല്ല ഓക്കെ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ റഹീമിനെ ബേസ് ചെയ്താണ് റഹീം കിസ് തറ കെ ദോഹ ലിക് തേ തേ റഹീമിനെ ബേസ് ചെയ്ത ഒറ്റ ക്വസ്റ്റ്യനെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറില് കാണാനുള്ളൂ പാർട്ട് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് റഹീം ആക്ച്വലി അക്ബർ സമ്രാട്ടിൻ്റെ കാലത്തുള്ള ഒരു പോയിറ്റായിരുന്നു അബ്ദുൾ റഹീം എന്നായിരുന്നു പേര് ഇപ്പം ഈ റഹീമിൻ്റെ അച്ഛൻ ഖാൻ അക്ബറിൻ്റെ ബാല്യകാലത്തിൽ അദ്ദേഹത്തിന് അറിവ് പകർന്നു നൽകിയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ റഹീമിൻ്റെ കഴിവും അതോടൊപ്പം അക്ബറിന് റഹീമിൻ്റെ അച്ഛനോടുള്ള ഒരു ആദരവ് അതെന്നും നിലനിന്നിരുന്നു ആ ഒരു അക്ബറിൻ്റെ ഒരു അനുഗ്രഹം ഇദ്ദേഹത്തിന് ഉടനീളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മിർസ ഖാ എന്ന ഒരു റോയൽ പദവി നൽകി അക്ബർ ആദരിച്ചു അതിനുശേഷം ഖാൻ എ ഖാന അതൊരു വലിയ പദവിയാണ് അപ്പോൾ അക്ബറിൻ്റെ സമയത്ത് മീർ അർജ് അങ്ങനെ പല പദവികൾ വലിയ വലിയ പൊസിഷൻസ് ഒരു പോയറ്റിന് കിട്ടാവുന്നത് വലിയ വലിയ പൊസിഷൻസാണ് ഇതെല്ലാം മീർ അർജ് ഇതെല്ലാം റഹീമിന് നൽകി ആദരിച്ചിരുന്നു അക്ബർ അതുകൊണ്ട് തന്നെ അബ്ദുൾ റഹീം എന്നുള്ള പേരിൻ്റെ കൂടെ അബ്ദുൾ റഹീം ഖാൻ എ ഖാന അങ്ങനെയാണ് അറിയപ്പെടുന്നത് ആ ഒരു പദവിയോടൊപ്പമാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് റഹീം കിസ് റഹ കെ ദോഹ ലിക്തേഥേ ഈ റഹീം മിക്ക ദോഹകളും ഉപദേശ് പരക് ദോഹ ലിക്തേധി മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നുള്ള രീതി വളരെ രസകരമായി ലൈഫിൽ നമുക്ക് ഫീൽ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയട്രി അദ്ദേഹത്തിൻ്റെ ദോഹ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അഞ്ച് ദോഹ പഠിക്കാനുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലേ ആദ്യത്തത് കഹി റഹീം സമ്പത്തി സഖേ ബനത്ത് ബഹുത്ത് ബഹുരീത് വിപത്തി കസൗട്ടി ജെ കസേ സോയി സാഞ്ചേ മീത്ത് സാച്ചെ മീത്ത് എന്ന് വെച്ചാൽ സച്ചാമിത്ര ഒരു ട്രൂ ഫ്രണ്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് നമ്മൾ റഹീം പറയുന്നത് സമ്പത്തി സഖേ സഖേ സമ്പത്തി നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ വനത്ത് ബഹുത്ത് ബഹുരീത് പല രീതിയിൽ നമുക്ക് കിട്ടും പല കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് വിപത്തി കസോട്ടി ജെ കസേ നമ്മൾ പഴയ നമ്മൾക്ക് ആപത്ത് വരുമ്പം ആരാണോ നമുക്ക് ഉപകരിക്കുന്നത് സോയി സാഞ്ചെ മീത്ത് അതാണ് നമ്മുടെ ട്രൂ ഫ്രണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു ദോഹ അതാണ് ബേസ് ചെയ്യുന്നത് സെക്കൻഡ് വൺ റഹിമൻ ധാഗ പ്രേം കാ മോറോ ചട്ട്കായ് വളരെ പ്രഷ്യസ് ആണ് ഒരു നല്ല സ്നേഹബന്ധം അതിനെ മത്ത് തോരോ അതിനെ തോടോ മത് വെറുതെ തട്ടിക്കളയാനുള്ളതല്ല നല്ല ബന്ധങ്ങൾ ടൂട്ടേ പേഫിർ നാ ജുരേ കാരണം ഒരിക്കൽ അതിലൊരു വിള്ളൽ വീണാൽ അത് പിന്നെ ഒരിക്കലും പഴയ പോലെ ഒരു പഴയ പോലെ ആകത്തില്ല അകർ ജുരേ ഘാട്ട് പരീജായ ഇനി അഥവാ നമ്മൾ ചേർത്തിണക്കി വെക്കാൻ നോക്കിയാലും അതിങ്ങനെ മുഴച്ച് നിൽക്കും ആ കെട്ടിയ ഭാഗം നമ്മളൊരു കയറ് കെട്ടുമ്പോൾ എങ്ങനെയായാലും നമ്മൾ മുറിച്ച കയറ് പിന്നെയും കെട്ടുമ്പോൾ അവിടെ ഒരു മുഴ നിൽക്കുന്നത് പോലെ ജുരേ ഘാട്ട് പരീജായി അപ്പോൾ ഇതും ഒരു ഉപദേശമാണ് ട്രൂ ഫ്രണ്ട്സ് ഉള്ളവർ അതിനെ ഒരു നിധി പോലെ സൂക്ഷിക്കുക അതിനെ വെറുതെ ആ ബന്ധങ്ങളിൽ വിള്ളല് വീഴ്ത്തല് അതൊരു ഉപദേശപര ദോഹയാണ് പിന്നീട് ഉള്ളത് തരുവർ ഫൽ ഖാതെ തരുവർ എന്ന് പറയുമ്പം വൃക്ഷം വൃക്ഷങ്ങൾ അതിൻ്റെ ഫലങ്ങൾ സ്വയം കഴിക്കാറില്ല സർവർ പിയഹി ന പാൻ അതുപോലെ തന്നെ സരോവർ ഈ അരുവികൾ അതിലൂടെ ഒഴുകുന്ന വെള്ളം അവർ തന്നെ കുടിക്കാറില്ല കഹിരഹീം പര കാജഹിത്ത് പര കാജഹിത്ത് മറ്റുള്ളവർക്ക് പര അന്യന് അന്യന് വേണ്ടി അന്യൻ്റെ ഹിതത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ സമ്പത്തി സഞ്ജയി സുജാൻ അതുപോലെയാണ് സുജാൻ സജ്ജൻ വ്യക്തി അതുപോലെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നതും സമ്പത്തി സ്വരൂപിച്ച് വെക്കുന്നതും ഇതും ഒരു ഉപദേശപര ദോഹയാണ് വൃക്ഷങ്ങളും തടാകങ്ങളും എങ്ങനെ അവരവരുടെ വെള്ളം സ്വയം കുടിക്കുന്നില്ല അവരുടെ ഫലാദികൾ അവരുടെ ഫ്രൂട്ട്സ് സ്വയം ഭക്ഷിക്കുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വൃക്ഷങ്ങളും സരോവറും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നു അതുപോലെയാണ് സജ്ജൻ വ്യക്തി അതുപോലെ ആകണം സജ്ജൻ വ്യക്തി എന്നാണ് അപ്പോൾ അതും ഒരു ഉപദേശ്പരക് ദോഹയാണ് നെക്സ്റ്റ് ഈ ദോഹയിൽ ജാൻ പരത് ഹേ കാക്കു പിക്ക് ഋതു ബസന്ത് കെ മാഹി കുയിലും കാക്കയും തമ്മിലുള്ള വ്യത്യാസം കണ്ട ഒരുപോലെ ഇരിക്കും ദോനോ ഏക് ജേസേ ഹേ വാ തുറക്കുമ്പോഴേ അറിയത്തുള്ളൂ കുയിലേതാണ് കാക്ക കുഞ്ഞേതാണെന്നുള്ളത് അതുപോലെയാണ് നമ്മുടെ മനുഷ്യരുടെ നമ്മൾ വെളിയിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് ഒരാളെ അളക്കാൻ പറ്റത്തില്ല വാ തുറന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് അയാളുടെ തനി സ്വരൂപം നമ്മൾ അറിയുന്നത് രൂപത്തിലൊന്നും ഒരു കാര്യവുമില്ല കണ്ട മാന്യനും മാന്യത ഇല്ലാത്ത വ്യക്തിയെല്ലാം ഒരുപോലെ ഇരിക്കാം പക്ഷേ മൊഴിയുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത് സുജൻ മനായി ജോറൂഠേ സോബാർ റഹിമൻ ഫിരി ഫിരി പോയിയേ ടു ടേ മുക്താഹാർ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള സുജൻ നമ്മുടെ ഫ്രണ്ട്സ് എങ്ങാണം എന്തേലും കാരണവശ നമ്മളോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നൂറ് വട്ടം പോയി മാപ്പ് പറഞ്ഞായാലും അവരെ ഇണക്കാൻ നോക്കണം നമ്മളൊരു പവിഴത്തിൻ്റെ ഒരു മാല മുത്തുമാല വളരെ വിലപിടുപ്പുള്ള മാല പൊട്ടിപ്പോയാൽ നമ്മളത് പിന്നെയും പിന്നെയും കൂർത്ത് ഇണക്കി അതൊരു മാലയായിട്ടിടുന്നത് പോലെ വളരെ നല്ല ഫ്രണ്ട്സ് വളരെ ഫ്രഷേസ് ആണ് അത് ഏതെങ്കിലും കാരണവശാൽ നമ്മളോട് പിണങ്ങുകയാണെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും പോയി അത് വേണ്ടാതെ വെക്കല്ലേ കാരണം ആ ഫ്രണ്ട്ഷിപ്പ് വളരെ പ്രഷസ്സാണ് നമ്മളെങ്ങനെ ഒരു മുത്തുമാല കോർത്തിണക്കുന്നോ അതുപോലെ അതിനെയും നമ്മൾ ചേർത്ത് നിർത്തണം അങ്ങനെ റഹീമിൻ്റെ ഈ ക്വസ്റ്റ്യൻ റഹീം കിസ് പ്രകാർക്ക് ദോഹ ലിഖ്തേ ധേ കിസ് തിരക്കെ ദോഹ ലിഖ്തേ ധേ അതിൻ്റെ സ്പഷ്ടമായ ഉദാഹരണമാണ് റഹീം ഉപദേശ്പരക് ദോഹെ ലിഖ്തേ ധേ അപ്പി ദോഹക്കെ ദ്വാരാ ദൂസ്രോങ്കോ ഉപദേശ് ദൈത്തേ ധേ താക്കി उनका जीवन भी सफल हो അതാണ് അതിൻ്റെ ആൻസർ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മീരാ കി ഭക്തി കെ സീതി പാർട്ട് ബിയിലും പാർട്ട് ബിയിലും മീരായെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ട് ക്വസ്റ്റ്യൻ ട്വൻറ്റി തേർഡ് മീരാ കി ഭക്തി അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും മീരായുടെ ഭക്തിനെ ബേസ് ചെയ്താണ് മീരാ ആ സച്ച് ഒരു ഭക്തി നിറഞ്ഞൊരു കവയത്രിയായിരുന്നു പാടി കൃഷ്ണൻ്റെ പദങ്ങൾ പാടി ആടി നടക്കുന്ന ഒരു ഭക്തയായിരുന്നു അപ്പം മീരയനെ ചോദ്യം പറ്റി ചോദിക്കുമ്പോൾ നാച്ചുറലി ഭക്തി ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കാം മീര ആക്ച്വലി ഒരു രാജസ്ഥാനിലെ രാജ്പുട്ട് കുടുംബത്തിൽപ്പെട്ടതായിരുന്നു വളരെ റോയൽ ഫാമിലിയിലായിരുന്നു വിവാഹം കഴിച്ചയച്ചത് മേവാടിലെ രാജപരിവാറിലേക്കാണ് രാജ ഭോജരാജാണ് വിവാഹം കഴിച്ചത് വിവാഹത്തിന് മുമ്പ് തന്നെ കൃഷ്ണനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൃഷ്ണനോട് വളരെയധികം ഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു മീര വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹശേഷം ശേഷം കുറച്ച് നാളിന് ശേഷം തന്നെ ഭർത്താവ് മരിക്കുകയുണ്ടായി അതിനുശേഷം പൂർണ്ണമായിട്ടും മീര കൃഷ്ണഭക്തിയിൽ അങ്ങ് ലയിക്കുകയായിരുന്നു സാധു സന്യാസിമാരുടെ കൂടെ അങ്ങ് ഇങ്ങനെ നടക്കും കൃഷ്ണൻ്റെ ലീലകൾ പാടി പാടി ആടി ആടി അമ്പലങ്ങളിൽ പോയി കൃഷ്ണൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ അങ്ങ് ഇങ്ങനെ കണ്ടു നിൽക്കുന്നവർ ഭ്രാന്താണെന്ന് പറയുന്ന രീതിയിൽ നൃത്തം ചെയ്യുമായിരുന്നു കൃഷ്ണനെ തൻ്റെ ഏറ്റവും ഉറ്റ സ്നേഹിതനായിട്ട് കണ്ടിട്ടാണ് മീരയുടെ ഭക്തി ഒരു വേറെ ലെവലായിരുന്നു ഇത് കണ്ടിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വളരെയധികം നാണക്കേടും ദേഷ്യവും കാരണം ഇങ്ങനെ ഒരു ഒരു റോയൽ ഫാമിലിയിലെ ഒരു കുട്ടി ഇങ്ങനെ സന്യാസിമാരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നു അമ്പലങ്ങൾ ആടുന്നു പാടുന്നു അതും വിധവയും കൂടെ ആണ് അപ്പോൾ പല പ്രാവശ്യവും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ സഹോദരനും പലരും പക്ഷേ കൃഷ്ണൻ കൃഷ്ണഭക്തി മീരയെ രക്ഷിച്ചെന്നാണ് പറയുന്നത് അവർ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പല വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അവസാനം ഇത് സഹിക്കവയ്യാതെ മീര കൃഷ്ണൻ്റെ നാടായ ദ്വാരകയിലും വൃന്ദാവനിലും അങ്ങ് പോയി പിന്നീടുള്ള ശിഷ്ടജീവിതം അവിടെ ആയിരുന്നെന്നാണ് പറയുന്നത് അപ്പം മീരയുടെ ഭക്തി എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഭക്തിയുടെ ഒരു പരാകാഷ്ടയിൽ എത്തി നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഒരു കവയിത്രിയായിരുന്നു മീര നിങ്ങൾക്ക് ഈ പഠിക്കാനുള്ള പദം വളരെ ഫേമസ് മീരയുടെ ഈവൻ പല ഫിലിംസിലും ഇത് പാട്ടായിട്ട് വന്നിട്ടുണ്ട് പഗ ഗുങ്കുരു ബാന്ത് മീര നാച്ചീര എന്നും പറഞ്ഞ് അതിൽ മാത്തോമീര് മാത്തോമീര നാരായണിക്ക് ആപ്പഹി ഹോ ഗൈ ദാസിനെ നാരായണിക്ക് ദാസി ഹോ ഗൈ മീരയുടെ ഭക്തിയാണ് കാണുന്നത് ലോക കഹേ മീരാ ഭൈ ബാവരി ബാവരി എന്ന് വെച്ചാൽ പ്രാന്തി ഇത് കാണുമ്പോൾ ഒരുപക്ഷെ എന്നെ ഒരു പ്രാന്തിയായിട്ട് ചിത്രീകരിക്കാം അത്രയ്ക്ക് ഭക്തിയുടെ ഒരു ലെവലായിരുന്നു കഹി ഞാത്ത് കഹി കുലനാശി ഞാത്ത് റിലേറ്റീവ്സ് വേണേ പറയും ഞാനൊരു കുലനാശിയാണെന്ന് വെച്ചാൽ കുലം മുടിപ്പിക്കാനുള്ളവളാണെന്ന് പറയും വിഷു കാപ്യാല റാണാജി ഭേജിയ എനിക്ക് വിഷ വിഷം തന്നയിച്ചാലും മി പീവത്ത് മീറ ഹാസിറെ ഞാൻ ചിരിച്ചുകൊണ്ടത് വിഷം പോലും ഞാൻ ചിരിച്ചുകൊണ്ട് വേണേ കുടിക്കാൻ തയ്യാറാണ് മീരാ കെ പ്രഭു ഗിരിധർ നാഗർ സഹജ് മിലേ അവിനാസി മീരയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവാരാണ് ഗിരിധരാണ് കൃഷ്ണനാണ് അത് വളരെ ഭക്തിയുടെ ഒരു മീരയുടെ ഭക്തി എന്ന് എഴുതുമ്പം കൃഷ്ണഭക്തിയിൽ ഒരു അതും ഒരു വേറൊരു മിസ്റ്റിക് ലെവലാണ് ഈ ഒരു ഭക്തി വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭക്തിയായിരുന്നു ബാല്യകാലത്തിൽ തുടങ്ങിയ കൃഷ്ണനോടുള്ള ആരാധന അതിങ്ങനെ ആരാധന മൂത്ത് മൂത്ത് വളരെയധികം എക്സ്ട്രീം ലെവലിൽ എത്തിയൊരു ഭക്തിയാണ് മീരയുടെ ഭക്തി അപ്പം രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചിട്ടുണ്ട് അത് പ്രതീക്ഷിക്കാം മീരാക്കി ഭക്തി എന്ന മീരാ എന്ന പദത്തിൽ മീരടെ ഭക്തി എന്നല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല അതുകൊണ്ടൊരു അതുതന്നെ ആയിരിക്കും ചോദിക്കുന്നത് ഓൾമോസ്റ്റ് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ മധുമായി ദേഷ്കെ രചയിത കോൻ എന്നാണ് അതൊരു മോഡൽ ക്വസ്റ്റനായിട്ട് നമുക്ക് എടുക്കാം മേ ദേശ്കെ രചയിത ജയശങ്കർ പ്രസാദാന്ന് നമുക്കറിയാം അതുപോലത്തെ ചോദ്യം മറ്റ് പോയിറ്റ്സിനെ പറ്റി നമുക്ക് വരാം ലൈക്ക് അക്കാൽമേ ധൂബ് കവിതാക്ക രചയിത്ത കോൻഹെ അല്ലെങ്കിൽ പിന്നെ നെയ് നാരി കവിതാക്കിയ രചയിത പ്യാസ കുവ കവിതാക്കി രചയിത്ത അങ്ങനെ അങ്ങനെ ഈ ദോഹകൾ വിട്ടിട്ട് കബീറും റഹീമും മീരയും അത് മൂന്നെണ്ണം വിട്ടിട്ട് ബാക്കി ഏത് പോയിട്രിയുടെയും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അക്കാൽ മേ ധൂബ് കവിതാക്കെ രചയിത കോനെ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഓദറിൻ്റെ പേര് ചോദിക്കുന്നത് അപ്പോൾ ഈ ഓതേഴ്സിൻ്റെ പേര് പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മധു മേ ദേശ്കെ രചയിത കോനെ ഇവിടെ അതിൻ്റെ ആൻസർ ജയശങ്കർ പ്രസാദാണ് സെയിം ക്വസ്റ്റ്യൻ മറ്റ് പോയിട്രീസിനെ ബേസ് ചെയ്ത് വരാം എക്സ്പെക്റ്റഡ് യു ക്യാൻ എക്സ്പെക്റ്റ് ओके फिफ्थ ഓക്കെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അകാൽ മേ ധൂബ് മേ മോസം കി കിസ് അവസ്ഥ ക ചിത്രൻ ഹെ അകാൽ മേ ധൂബ് കേദാർനാഥ് സിംഗിൻ്റെ ആ പോയിട്രി ഈ ചാനലിൽ തന്നെ വിശദമായി അപ്ലോഡ് ആണ് സമയമുള്ളവർ അത് കാണുക ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഉണക്ക് ഫാമിൻ വല്ലാതെ ഉണക്ക് മഴയില്ലാതെ മനുഷ്യർ ഭക്ഷണവും ഇല്ല ഒന്നും ഉണ്ടാവുന്നില്ല എന്നുവെച്ചാൽ ഭൂമിയിലെല്ലാം ഉണങ്ങി ഉണങ്ങി പോകുന്നു ആ ഒരു കാലാവസ്ഥതിനെ പറ്റിയാണ് ആ ഒരു മോശം പറ്റിയാണ് അക്കാൽ മേ ധൂബ് എന്ന ഈ കവിതയിൽ പറയുന്നത് കേദാർനാഥ് സിംഗ് എഴുതിയതാണ് കേദാർനാഥ് സിംഗ് കി പ്രമുഖ രചന നെക്സ്റ്റ് ക്വസ്റ്റിനും സെയിം പോയിട്രി റിലേറ്റഡ് ആണ് കേദാർനാഥ് സിംഗ് കി രചന ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കേദാർനാഥ് സിംഗിൻ്റെ എന്തൊക്കെ രചനകളുണ്ടോ അതൊരു മോഡൽ ക്വസ്റ്റ്യനായിട്ട് എടുക്കുകയാണെങ്കിൽ ഏതൊരു പോയിറ്റിൻ്റെയും പ്രമുഖ രചന എന്നും പറഞ്ഞ് അവർക്ക് ചോദിക്കാം ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കണം അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്ത് തരുകയാണ് നമുക്ക് ടിപ്സ് തരികയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ കേദാർനാഥ് സിംഗ് ഈ പ്രമുഖ രചനായെന്ന് ഇതിൽ ചോദിച്ചു അതെന്തുമാകാം ലൈക്ക് ജ്യാനേന്ദ്രപതി പ്യാസാ കുവ എഴുതിയ ജ്യാനേന്ദ്രപതിക്ക് പ്രമുഖ രചനായെന്ന് ചോദിക്കാം അല്ലെങ്കിൽ മഹേന്ദ്ര ഭട്നാഗർ നെയ് നാരി എഴുതിയ മഹേന്ദ്ര ഭട്നാഗർക്ക് പ്രമുഖ പ്രമുഖരചനയായ ജയശങ്കർ പ്രസാദ് കി പ്രമുഖ രചന അങ്ങനെ ഏത് പോയിൻറ്റിൻ്റെയും ചോദിക്കാം അപ്പോൾ അതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം സെവന്ത് ക്വസ്റ്റ്യൻ മുക്തിക്ക് ആകാംക്ഷ കിസ്കോ ഹെ മുക്തിക്ക് ആകാംക്ഷയും വിശദമായിട്ട് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡഡ് ആണ് അതായത് ഈ വീഡിയോ ആണ് സമയമുള്ളവർ അത് കാണുക മുക്തിക്ക് ആകാംക്ഷ കിസ്കോ ഹെ ചിടിയാകോ ഹെ ജോ ചിടിയ പിഞ്ചിടേമേ ബന്ദ് ഹെ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു പക്ഷിക്കാണ് എല്ലാത്തിനേക്കാളും ആകാംക്ഷ മുക്തി വേണോ എന്നുള്ളൊരു ആകാംക്ഷ അതാണ് ചോദ്യം നെയ് നാരിക്ക് വിശേഷത ക്യാ ഹെ മഹേന്ദ്ര ഭട്നാഗർക്ക് നൈ നാരി നൈ നാരിയും വീഡിയോ അപ്ലോഡഡ് ആണ് അതാ ഇതാണ് വീഡിയോ ഈ ചാനലിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ആണ് നിങ്ങളിതിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൺസേൺ ടെക്സ്റ്റിൻ്റെ എല്ലാ വീഡിയോസും അതിൽ ഒരുമിച്ച് കിട്ടും മഹേന്ദ്ര ഭട്നാഗറിൻ്റെ നൈ നാരി അതിൻ്റെ വിശേഷത എന്താണ് എന്തുവാണ് ആ ഒരു പുതിയ അദ്ദേഹം കാണുന്നത് എന്ത് പ്രത്യേകതയാണ് അദ്ദേഹം കാണുന്നത് അതാണ് ചോദ്യം ഈ മഹേന്ദ്ര ഭട്നാഗർ നെയ് നാരി എന്ന പോയിട്രിയിൽ വളരെ റെവല്യൂഷണറി ആയിട്ട് സ്ത്രീകൾക്കൊരു വളരെ മഹനീയമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് ഒരു കവിതയാണിത് അദ്ദേഹം അതിൽ പറയുന്നത് നെയ് നാരി കോ കിസി കി പേർ കി ജ്യോതി നഹി മാൻ മാന്ത മറ്റുള്ളവരുടെ കാലിൽ ഇടുന്ന ചെരുപ്പിൻ്റെ ഒരു സ്ഥാനമല്ല ഈ പുതിയ നാരിക്ക് കൊടുക്കേണ്ടത് കിസി ആദ്മിക്ക് മനോരഞ്ജൻ കാ സാധൻ നഹി പുരുഷന്മാർക്ക് ഒരു എൻറ്റർടൈൻമെൻറ്റിനുള്ളൊരു വസ്തുവല്ല നൈ നാരി മസ്തിഷ്കഹീന സേവികാനഹി ഈ ബുദ്ധിയില്ലാത്ത വെറും പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ടല്ല നൈ നാരി ഹൃദയഹീൻ ഗുഡിയാനഹി ഹൃദയമില്ലാത്ത ഒരു മരപ്പാവെ പോലെ വെറുതെ ഒരുക്കി കെട്ടി നിർത്തുന്ന ഒരു ഒരു മരപ്പാവെ പോലെ അല്ല നൈ അങ്ങനെ നൈ നാരി ആ പോയിട്രിയിൽ ഒരുപാട് വിശേഷത പുതിയ നാരിയുടെ ഒരുപാട് വിശേഷത മഹേന്ദ്ര ഭട്നാഗർ വരച്ച് കാട്ടുന്നുണ്ട് അപ്പം അത് അതാണ് അതാണിതിൽ ഉദ്ദേശിക്കുന്നത് നൈ നാരി കി വിശേഷ ഇവൺ പാർട്ട് ബിയിൽ നയൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ നൈ നാരി ക വർണ്ണൻ കവിനെ കെ സെ അതും സെയിം അപ്പം ഈ പോയിട്രി ഫുൾ നിങ്ങൾ ദൈവീർ ആ വീഡിയോയും കൂടെ കാണണം കേട്ടോ ഈ പോയിട്രീസിന് അപ്പം ഈ പോയിട്രി ഫുൾ ഈ രണ്ട് ചോദ്യത്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത് നൈ നാരി ക വർണ്ണൻ കവിനെ കെ സിക്കിയ ഹൈ ഈ രണ്ട് ചോദ്യങ്ങൾക്കും സമാനമായ ഉത്തരം തന്നെയാണ് കാരണം ആ കവിത ഫുള്ളി നൈ നാരി ഒരു പുതിയ സ്ത്രീ സ്ത്രീക്ക് ഒരു പുതിയ ഒരു ഭാവതരത്തിലേക്ക് എത്തിക്കുകയാണ് കവി അതെങ്ങനെയായിരിക്കണം അത് മസ്തിഷ്കുള്ള മസ്തിഷ്കഹീന ബുദ്ധിയില്ലാത്ത വെറും ഒരു ദാസ്യപ്രവർത്തി ചെയ്യുന്ന സ്ത്രീയല്ല ഹൃദയമില്ലാത്ത ഒരു മരപ്പാവെ പോലെയല്ല പുരുഷൻ്റെ കളിപ്പാവയായി മാത്രം ഇരിക്കുന്ന ഒരു സ്ത്രീയല്ല പുരുഷൻ്റെ കാലിലെ ചെരുപ്പ് ആയിട്ട് മാറുന്ന മാത്രമുള്ളൊരു സ്ത്രീയല്ല അങ്ങനെ ഈ നൈ നരി കവർണൻ കവി നെയ്മ മഹേന്ദ്ര ഭട്നാഗറിനെ ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് പ്രാക്ടീസ് ടു യൂസ് ദ പോയറ്റ്സ് നെയ്മ് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളെ കവിത ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ ചോദിച്ചില്ലെങ്കിലും നിങ്ങളെ ഇന്ന പോയിറ്റിൻ്റെ ഇന്ന കവിതയിൽ അങ്ങനെ പറഞ്ഞ് എഴുതുമ്പം കുറച്ചുകൂടെ ആപ്റ്റായിട്ടിരിക്കും എക്സാമിനറും ഇമ്പ്രസ്ഡ് ആവും അപ്പോൾ നിങ്ങൾ നെയ്നാരി ക പറഞ്ഞൻ കവിനെ കെസിക്കാ ഹെ അപ്പോൾ ആ കവിയുടെ പേര് നിങ്ങൾക്ക് മഹേന്ദ്ര ഭട്നാഗർ ഓർമ്മയുണ്ടെങ്കിൽ ദേവീത അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എഴുതുക അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നെയ് നാരിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയൻത്ത് വൺ കുവാ പ്യാസ ക്യോ ഹെ അത് ഗ്യാനേന്ദ്രപതിയുടെ പ്യാസാക്കുവ എന്ന പോയിട്രിയിലാണ് എന്തുകൊണ്ടാണ് ആ കിണറിനെ ദാഹിക്കുന്നത് അതിൽ വളരെ വിശദമായി പാരിസ്ഥിതിക പ്രശ്നം ഉയർത്തുന്ന ഒരു കവിതയാണ് പ്യാസാക്കുവ ഗ ജ്യാനേന്ദ്രപതി ആസ് സച്ച് വളരെയധികം പാരിസ്ഥിതിക ബോധമുള്ളൊരു കവിയാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളും അതിനെ ബേസ് ചെയ്തതാണ് എൻവയറമെൻറ്റൽ ഇഷ്യൂസാണ് അപ്പോൾ ഈ പ്യാസാക്കുവയിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ കിണറുകൾ ഇന്ന് അന്യം പോവുകയാണ് കിണറുകളിൽ ഇപ്പം വെള്ളമില്ല ഒരു കാലത്ത് ഒരു ഗ്രാമത്തിന് മുഴുവനും വെള്ളം തന്നിരുന്ന കിണറിപ്പോൾ അത് കരയാണ് കാരണം അതിന് ദാഹിക്കുകയാണ് അപ്പോൾ മനുഷ്യൻ ഈ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം വേസ്റ്റായിട്ട് എടുത്ത് എറിയുന്നത് ഈ കിണറുകളെയാണ് അപ്പോൾ ഈ നമ്മുടെ നാച്ചുറൽ വാട്ടർ ബോഡീസിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ പോയി പോയിട്രിയിലൂടെ കവി തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദ്യം കുവ പ്യാസ ക്യൂ ഹെ എന്തുകൊണ്ടാണ് പ്യാസ എന്നുള്ളത് ആ പോയിട്രിയിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ക്യുക്കീ ഉസ്മേ പ്ലാസ്റ്റിക് ബോത്തിലെ ഓർ കൂടാ കൂടാസ ഭ്നെ ഭർതി ആഹെ അതുകൊണ്ട് അതിൽ വെള്ളമില്ല ഇസ്ലി കുവ പ്യാസാ ഹെ ഇതിൻ്റേതായ ഈ വീഡിയോ ആണ് ഈ ചാനലിൽ അപ്ലോഡ് അതിൽ ആ പോയിട്രി വിശദമായിട്ട് പറയുന്നുണ്ട് ആക്ച്വലി പാട്ട് സിയിലും പാർട്ട് സീയിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ മുക്തി കവിതാക്ക സാരാംശ് സർവേശ്വരയാൽ സക്സേനയുടെ മുക്തി എന്ന പോയിട്രി ടെൻ മാർക്സ് ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ നല്ല വിശദമായിട്ട് എഴുതണം അപ്പോൾ ആ വിശദമായിട്ട് ഇവിടെ ഈ ഇത് ക്യുക്ക് റിവിഷൻ വീഡിയോ ആയത് കാരണം ഞാൻ അത് മെൻഷൻ ചെയ്യുന്നില്ല അത് ആ വീഡിയോ കാണുക അതുപോലെ അക്കാൽ മേയ് ധൂപ് ദൂബും വളരെ വിശദമായിട്ട് ടെൻ മാർക്സ് എസ് എ ആണെങ്കിൽ നല്ല രണ്ട് പേജൊക്കെ നല്ലപോലെ എഴുതണം നല്ലപോലെ എഴുതണം അപ്പോൾ അത് ഡീപ്പായിട്ട് ഈ പോയിട്രീസ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഇവർ എസ് എ കൊസ്റ്റ്യൻ നാലെണ്ണം തന്നിട്ട് രണ്ടെണ്ണം ആണ് എഴുതാനുള്ളത് ട്വൻറ്റി ഉള്ള ചോദ്യങ്ങളാണ് പത്ത് പത്ത് മാർക്ക് വിധം അപ്പം രണ്ട് ക്വസ്റ്റ്യൻ പോയിട്രി ഭാഗത്തു നിന്നും രണ്ട് സ്റ്റോറി ടെക്സ്റ്റിൽ നിന്നും അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചീഫ് കി ധാവത്തും വീഡിയോ ഇട്ടിട്ടുണ്ട് ബഡേഖർ കി ബേട്ടി കാ സാരാംശ് മറ്റേ റിവിഷൻ വീഡിയോ ഇൻ ഷോർട്ട് ഇതെല്ലാം ഈ ചാനലിൽ ആണ് സമയമുള്ളവർ അത് കാണുക സമയമില്ലാത്തവർ ഈ ക്യുക്ക് റിവിഷനിലൊണ്ട് തൃപ്തിപ്പെടുക ഓക്കേ സോ കഹാനി കലഷിൻ്റെ ക്യുക്ക് റിവിഷൻ ഈ വീഡിയോയിൽ അവൈലബിൾ ആണ് അത് ഇതുപോലെയാണ് ഷോർട്ടായിട്ടുള്ള റിവിഷനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട് അതുകൊണ്ട് ഈ ഈ കൊസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മൾ ഓൾറെഡി അതിൽ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് അപ്പോൾ എക്സാം കഴിഞ്ഞ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ എന്ന് ദയവേ ഇത് രേഖപ്പെടുത്തുക താങ്ക് യു ബെസ്റ്റ് ഓഫ് ലക്ക്